അടിമാലി താലൂക്ക് ആശുപത്രി കേന്ദ്രമാക്കി കോവിഡ് വാക്സിനേഷൻ കേന്ദ്രം അനുവദിച്ചു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവിഡ് വാക്സിൻ നൽകുന്നതിന് ഇടുക്കി ജില്ലയിൽ 9 വിതരണ കേന്ദ്രങ്ങളാണ് ആകെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ മാസം 16-നാണ് ഇടുക്കി ജില്ലയിലെ 9 കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തു തുടങ്ങുന്നത്. ഇടുക്കി ജില്ലാ ആശുപത്രി, തൊടുപുഴ ജില്ലാ ആശുപത്രി, കട്ടപ്പന താലൂക്ക് ആശുപത്രി, ചിത്തിരപുരം CHSE, രാജാക്കാട് CHSE, നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, പീരുമേട് താലൂക്ക് ആശുപത്രി, ഹോളി ഫാമിലി, മുതലക്കോടം, സെന്റ് ജോൺസ്, കട്ടപ്പന തുടങ്ങിയവയാണ് ഇടുക്കി ജില്ലയിലെ 9 കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ. എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രം സജ്ജീകരിക്കാത്തത് ഏറെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ദിനം പ്രതി 100 ആളുകളാണ് കോവിഡ് പരിശോധനയ്ക്കായി എത്തുന്നത്. അടിമാലിയിൽ അടിയന്തരമായി കോവിഡ് വാക്സിനേഷൻ കേന്ദ്രം അനുവദിച്ചു നൽകണമെന്നാണ് ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ആവശ്യം. കോവിഡ് സംസ്ഥാന സർക്കാരും കേരള സർക്കാരും കോവിഡ് വാക്സിനേഷൻ സെൻ്റർ കേരളത്തിലും അനുവദിക്കുകയുണ്ടായി. നമ്മുടെ ഇടുക്കി ജില്ലയിലും പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും അടിമാലി കേന്ദ്രീകരിച്ച് നിരവധിയായ രോഗികളും അതുപോലെ തന്നെ അടിമാലിയിൽ ദിനം പ്രതി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും അതുപോലെ തന്നെ കോവിഡിൻ്റെ പരിശോധനകൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഈ ദേവികുളം താലൂക്കിൽ ഒരു കോവിഡ് വാക്സിൻ സെൻ്റർ പോലും അനുവദിച്ചിട്ടില്ല. അപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ കോവിഡ് വാക്സിനേഷൻ സെൻ്റർ സ്ഥാപിക്കുകയും ജനങ്ങൾക്കും അതുപോലെ തന്നെ നിരവധിയായ സാമൂഹ്യ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സർക്കാർ ജീവനക്കാരും എല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയാണ്. അപ്പോൾ ഉടനെ തന്നെ അടിയന്തരമായി ദേവികുളം താലൂക്കിന് വേണ്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ സെൻ്റർ അനുവദിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അടിമാലിയിലെ ജനങ്ങൾക്ക് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകൾ അകലെയുള്ള ചിത്തിരപുരം CHSE, രാജാക്കാട് CHSE തുടങ്ങിയവയെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം പരമാവധി 100 വാക്സിൻ നൽകുന്നത്. ഇതിനാൽ തന്നെ അടിമാലിയിൽ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രം അനുവദിക്കാത്തതിനാൽ രാജാക്കാട് ചിത്തിരപുരം CHSEകളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനും കാരണമാകും. ആദ്യഘട്ടത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് വാക്സിൻ നൽകുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് പൊതുജനങ്ങൾക്ക് വാക്സിനുകൾ വിതരണം ചെയ്യുന്നത്. അതിനാൽ രണ്ടാംഘട്ട വാക്സിൻ വിതരണം ആരംഭിക്കുമ്പോഴേക്കും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വാക്സിനേഷൻ കേന്ദ്രം ഒരുക്കുമെന്നാണ് പ്രതീക്ഷ. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .com ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.